ചർച്ച ചെയ്യപ്പെടുന്നത് കേരള സ്റ്റോറിയാണ്. അല്ല, ഞാൻ പറഞ്ഞല്ലോ അതിന് ബദലൊന്നും കൊണ്ടുവന്നിട്ട് കാര്യമില്ല. ചർച്ച ചെയ്യുന്നത് കേരള സ്റ്റോറിയാണ്. കേരള സ്റ്റോറിയാണ് റിയൽ സ്റ്റോറി. IS റിക്രൂട്ട്മെൻ്റ് നടന്നതിന് എത്രയോ തെളിവുകളുണ്ട്. കൗമാരക്കാരായ പെൺകുട്ടികളെ പ്രണയം നടിച്ച് മതം മാറ്റിയിട്ടുണ്ട്, പൊന്നാനിയിൽ കൊണ്ടുപോയിട്ടുണ്ട്, സിറിയയിലേക്ക് അയച്ചിട്ടുണ്ട്. ഇതെല്ലാം യാഥാർത്ഥ്യങ്ങളാണ്. എത്രയോ രക്ഷിതാക്കൾ ഇന്നും നിങ്ങളുടെയൊക്കെ ചാനലുകളിൽ വന്നിരുന്ന് അവരുടെ മക്കളെ തിരിച്ചു കിട്ടണമെന്ന് പറഞ്ഞ് വിലപിക്കുന്നത് നാം കാണുന്നുണ്ട്. യഥാർത്ഥ സ്റ്റോറിയാണ് കേരള സ്റ്റോറി. ഇന്നലെ നടന്നതാണ്, ഇന്ന് നടക്കുന്നതാണ്, നാളെയും അത് നടക്കും. അതിനുള്ള ചില ജാഗ്രതയാണ് സഭകളും ഇടവകളിലും ഇപ്പോൾ കാണുന്നത്. അതിന് വല്ലാതെ അങ്ങ് പരിഭ്രമിച്ചിട്ട് കാര്യമില്ല. കേരള സ്റ്റോറി നടന്ന സ്റ്റോറിയാണ്, ഇപ്പോൾ നടക്കുന്ന സ്റ്റോറിയാണ്, ഭാവിയിൽ നടക്കുമെന്നുറപ്പുള്ള സ്റ്റോറിയാണ്. കാരണം കേരളത്തിൽ LDFും UDFും PFI ഉൾപ്പെടെയുള്ള ISIS റിക്രൂട്ട്മെൻറ്റുകാരോടൊപ്പമാണ്. അതാണ് സത്യം. അല്ല, അതെല്ലാം ഇതിൻ്റെ ഭാഗമാണെന്ന്. അനിൽ നമ്പ്യാർ ചർച്ച ചെയ്യാൻ പോകുമ്പോൾ അയാളെ തടയുക. വേറെ ഏതെങ്കിലും ഒരു മാധ്യമ സ്ഥാപനത്തിനെതിരെയായിരുന്നെങ്കിൽ എന്തെല്ലാം ബഹളങ്ങൾ ഇവിടെ ഉണ്ടാവും. അപ്പം ഇതെല്ലാം ഫാസിസത്തെക്കുറിച്ച് വാദോരാതെ സംസാരിക്കുന്നവരാണ്. ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്നൊക്കെ, ജനാധിപത്യം, സ്വാതന്ത്ര്യം എന്നൊക്കെ വിളിക്കുന്ന മുദ്രാവാക്യത്തിന് മാത്രമേ ഉള്ളൂ. അതൊക്കെ വെറും കടലാസിൻ്റെ വിലയാണുള്ളത്. BJP-ക്കാരും NDA-ക്കാരും ആണെങ്കിൽ അവർക്കിവിടെ ഇത് കേരളമാണ്. നടക്കില്ല. ഇത്തവണ ജനങ്ങൾ BJP-യോടൊപ്പം.